Hi friends, welcome to my channel. Appa nammada mamma baby series la second video aanu ṭa innu innu njan parayan povunna cheriya oru kaaryam nissaram thonna pashi important aayittulla kaaryam nammada kunju aavukalkku moodi cheyi kodukkao teerchayittum cheyva nanu parayna pandakka ammu maru parayna cheriya kuttiyalla ucchi orchittilla thale orakkanu moodi cheyvan paarilla annakke പക്ഷെ നമുക്കറിയാലോ ആദ്യമൊക്കെ ബേബീസിന് സ്ഥിരമായിട്ട് വരുന്ന ഒരു പ്രശ്നമാണ്. ഒരു 80% കുട്ടികൾക്കെങ്കിലും ക്രേഡിൽ ക്രാപ്പ് എന്ന് പറഞ്ഞ പ്രശ്നം വരും. അപ്പോൾ എൻ്റെ ഭാഗത്തും ക്രേഡിൽ ക്രാപ്പ് ഉണ്ടായിരുന്നു. ഒരു 2 മന്ത്സ് കഴിഞ്ഞപ്പോൾ തൊട്ട് അവൻ്റെ തലയിൽ ഇങ്ങനെ പൊറ്റം പോലെ വരാൻ തുടങ്ങി. അപ്പോൾ ഞാൻ അതുവരെ ഞാൻ അവൻ്റെ മുടി ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല, ചെറിയ ഭാവയില്ലെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ഞാൻ ഇങ്ങനെ യൂട്യൂബിൽ തന്നെ ഡോക്ടേഴ്സിൻ്റെ വീഡിയോസ് ഒക്കെ സെർച്ച് ചെയ്തപ്പോഴാണ് ഈ ക്രേഡിൽ ക്രാപ്പ് വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് വാവയ്ക്ക് പല്ലകലമുള്ള ചീപ്പ് വെച്ചിട്ട് ബേബി കോമ്പ് എന്ന് തന്നെ പറയും, അങ്ങനത്തെ ചീപ്പ് യൂസ് ചെയ്തിട്ട് ചീവി കൊടുക്കണം. അതുപോലെ തന്നെ നമ്മൾ കുളിപ്പിക്കുമ്പം ബേബിയുടെ ബേബി ഷാംപൂ ഒക്കെ ഇട്ട് അവരുടെ മുടി വാഷ് ചെയ്യുമല്ലോ. അപ്പോൾ ബേബി കോമ്പ് അല്ലെങ്കിൽ ബ്രഷ് വെച്ചിട്ട് നന്നായിട്ട് അവരുടെ മുടി ഇങ്ങനെ ചീവി കൊടുത്താൽ ആ ഒരു പൊറ്റനായിട്ടുള്ള സാധനം, ക്രെഡിൽ ക്രാപ്പ് എന്ന് പറയുന്ന ഒരു തരം ഫംഗസ് പോലത്തെ സാധനമാണ്, അതിങ്ങനെ ഇളകി പോകാനും ആൻഡ് അവരുടെ ഹെയർ നല്ല ഫ്രീ ആയിട്ട് ബാക്ക് ടു നോർമൽ ആവാനും ഹെൽപ്പ് ചെയ്യുമെന്നാണ് പറയുന്നത്. സോ ബേബിയുടെ ഹെയർസ് ഉറപ്പായിട്ടും കോമ്പ് ചെയ്യാം. ചെയ്യുമ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ യൂസ് ചെയ്തിട്ട് ചീവണമെന്ന് മാത്രം. നമ്മുടെ ചീപ്പൊന്നും ഒരു കാരണവശാലും അവർക്ക് ഉപയോഗിച്ച് കളയാം. അപ്പോൾ ഞാൻ ജൊഹാന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ബേബി കോമ്പ് ആൻഡ് ബേബി ബ്രഷ് ആണ് ഇപ്പം നിങ്ങളെ കാണിക്കാൻ പോകുന്നത്. ഇതാണ് സാധനം. അപ്പോൾ ഞാൻ തുടക്കം തൊട്ട് ഇവൻ ഉണ്ടായപ്പോൾ തൊട്ട് തന്നെ ഇവന് ഇത് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ബട്ട് ക്രേഡിൽ ക്രാപ്പ് വന്ന ശേഷമാണ് യൂസ് ചെയ്യാൻ തുടങ്ങിയത്. ഒരു 1.5 മാസമൊക്കെ കഴിഞ്ഞപ്പോഴാണ് യൂസ് ചെയ്യാൻ തുടങ്ങിയത്. ക്രേഡിൽ ക്രാപ്പ് ഇവിടെ നല്ല രീതിയിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം വരുമ്പോൾ നന്നായിട്ട് മുടി പൊഴിയും. അമ്മമാർക്ക് അറിയായിരിക്കും ക്രേഡിൽ ക്രാപ്പ് വന്നാൽ ആ ഒരു പൊറ്റൻ നമ്മളിങ്ങനെ വലിക്കുമ്പോൾ അല്ലെങ്കിൽ ഇളക്കാൻ നോക്കുമ്പോൾ അതിൻ്റെ കൂടെ തന്നെ മുടി പൊഴിയും. അത് സ്വാഭാവികമാണ്, പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഒരു കുറേ നാൾ കഴിയുമ്പോൾ ബേബിയുടെ ഹെയറൊക്കെ ബാക്ക് ടു നോർമലായിട്ട് ആ സ്ഥലത്ത് പുതിയ മുടി കിളിർത്തോളൂ കേട്ടോ. പക്ഷെ നമ്മൾ ആ കെഡിൽ ക്രാപ്പ് ഇളക്കി കളയാണ്ട് വെച്ചാൽ ബേബിക്ക് ഭയങ്കര ഇച്ചിങ് ആയിരിക്കും, ഭയങ്കര ചൊറിച്ചിലും ഇറിറ്റേഷനൊക്കെ അവർ കാണിക്കും. ആൻഡ് ഇത് കൂടി വന്നാൽ അവരുടെ പിരികത്തിലേക്കും കണ്ണിലേക്കൊക്കെ വന്നാൽ കണ്ണിലെ പിരികത്തിൻ്റെ പീലികളും അതുപോലെ കണ്ണിൻ്റെ പീലിയൊക്കെ കൊഴിഞ്ഞു പോകാനായിട്ട് തുടങ്ങും. അപ്പോൾ തലയിൽ മാത്രമായിട്ട് നിൽക്കണമെങ്കിൽ നമ്മൾ അത് അവിടെ നിന്ന് തന്നെ പോക്കാനുള്ള കാര്യങ്ങൾ ചെയ്യണം. ഇതാണ് ഞാൻ യൂസ് ചെയ്യുന്ന കോമ്പ്. ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിച്ചതാണ് ഇത് രണ്ടും ഒരു കോംബോ ആയിട്ടാണ്, ബേബി കോംബ് ആൻഡ് ബേബി ഹെയർ ബ്രഷ്. നല്ല സാധനമാണ്. നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ലിങ്ക് കൊടുത്തിട്ടുണ്ടാകും, അത് ത്രൂ പർച്ചേസ് ചെയ്യാം. അപ്പോൾ ഈ കോംബിനേക്കാളും കുറച്ചുകൂടി എനിക്ക് ബ്രഷാണ് എഫക്റ്റീവായിട്ട് തോന്നിയത്. അവർക്ക് തീരെ വേദന എടുക്കില്ല. അവരുടെ ഷാംപൂ ഒക്കെ ഇട്ടിട്ട് നന്നായിട്ട് ഇങ്ങനെ ചീവി കൊടുത്താൽ അവർക്ക് ഭയങ്കര ഇഷ്ടമാണ്, നല്ലൊരു സൂത്തിങ് എഫക്റ്റും കിട്ടും ആൻഡ് ആ ക്രെഡിൽ ക്രാപ്പ് പോകാനും ഹെൽപ്പ് ചെയ്യും. അതല്ലാണ്ട് തന്നെ നോർമലി ബേബിയുടെ ഹെയർ നമുക്ക് ചീവി വെക്കാനും വളരെ ഈസിയാണ് ഈ കോംബോ വെച്ചിട്ട്. ഇങ്ങനത്തെ ക്യൂട്ട് പ്രിൻസ് ഒക്കെ ആയിട്ട് ഒരുപാട് കളർ ഓപ്ഷൻസിനാണ് ഈ ഒരു ബ്രാൻഡിൻ്റെ കോംബോ ഒക്കെ അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷൻ ത്രൂ ഈ കോംബോ വാങ്ങിക്കാം. ഇവനാണെങ്കിലും ഇത് ഭയങ്കര ഇഷ്ടമാണ്, കാണാനും ഒരു ഫ്രോഗിൻ്റെ പ്രിൻ്റ് ഒക്കെ ഉള്ളതുകൊണ്ട് അത് വെച്ച് കളിക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ യൂസ് ചെയ്ത് നല്ല മോശം പരുവായിട്ടുണ്ട്. ഇനി പുതിയത് വാങ്ങിക്കണം. അപ്പോൾ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള സാധനമാണ്. തീർച്ചയായിട്ടും എല്ലാ ന്യൂ മോംസിനും ട്രൈ ചെയ്യാം.